നമസ്കാരം, മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ്. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ KSRTC ബസ്സിലാണ്. KSRTC ബസ് എന്ന് പറഞ്ഞാൽ KSRTCയുടെ ഒരു പുതിയ ഒരു യാത്ര നടത്തുകയാണ്. KSRTC മറ്റൊന്നുമല്ല, അതാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ബസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ഒരു ബസ് കണ്ടാൽ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. KSRTCയുടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. പുതിയതായി സർവീസ് നടത്താൻ പോവുകയാണ്, നടത്തുകയാണ് KSRTC. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത. ഇത് ഡബിൾ ഡെക്കർ ബസ്, അതിനായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. രണ്ട് സർവീസുകളാണ് നടന്നത്, ഒന്ന് ഡേയും ഒന്ന് നൈറ്റും. വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം 5 മണിക്കൂറുണ്ട്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു സർവീസ് അങ്ങനെ 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ചുറ്റിക്കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയും ആവിഷ്കരിച്ച നൂതന പദ്ധതിയായ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സിറ്റി ചുറ്റിക്കാണുന്നതിനായി ഒരുക്കിയിട്ടുള്ള ഒരു നൂതന സംരംഭമാണ് സിറ്റി റൈഡ്. ഇതിൽ 2 റൈഡുകളുണ്ട്, ഒന്ന് ഡേ റൈഡും 2 നൈറ്റ് റൈഡും. ഡേ റൈഡ് രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിക്ക് തീരുകയും നൈറ്റ് റൈഡ് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തിരികുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം ഒരു ആഫ്റ്റയറിൽ നിന്ന് കാണുന്ന രീതിയിൽ ചുറ്റിക്കാണാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിന് അതിൻ്റെ 2-ാമത്തെ നില രൂപമാറ്റം വരുത്തി ഒരുക്കിയിട്ടുള്ള ഒരു ബസ്സാണ് ഈ ഡബിൾ ഡെക്കർ റൈഡർ ബസ്, സിറ്റി റൈഡർ ബസ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ ഉള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു നമ്പറുണ്ട്, നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് റിസർവേഷൻ ആവും. ഇവിടെ വന്ന് നേരിട്ട് വന്ന് റിസർവ് ചെയ്യാനും കഴിയും. നേരെ ഈ ഫോൺ നമ്പറിലൂടെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. Thank you.
എൻ്റെ പേര് ബൈജു, ഞാൻ ഡബിൾ ടക്കറിൻ്റെ ഡ്രൈവറാണ്. ഞാനൊരു 10 കൊല്ലം കൊണ്ട് ഡബിൾ ടക്കർ ഓടിക്കുന്ന ഡ്രൈവറാണ്. നമ്മുടെ KSRTC പുതിയൊരു സംരംഭമാണിത്. നമ്മുടെ CMD ബിജു പ്രവാൻ സാറിൻ്റെ ഐഡിയയാണ് ഇതൊക്കെ. നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ മാനേജറാണ്. ആദ്യം നമ്മൾ വെള്ളയമ്പലം സ്റ്റാച്യു സെക്രട്ടേറിയറ്റ് വഴി കറങ്ങി, നമ്മൾ വെള്ളയമ്പലം വഴി കറങ്ങി ശംഖുമുഖത്ത് നമ്മൾ ഒരു അരമണിക്കൂർ കൂടുതൽ അവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മാള്, അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ കിഴക്കേക്കോട്ടയ്ക്ക് എത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ നൈറ്റ് ട്രിപ്പ്. പിന്നെ ഇത് കുറച്ച് കൂടെ കൂടുതൽ നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളിലെ മരങ്ങൾ ചാഞ്ഞ് കിടക്കുന്നതിനാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ അത് ഇനി അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കോട്ട് അത് ആരംഭിക്കും. ഹായ്, എൻ്റെ പേര് ജിതേഷ്. ഞാൻ പിന്നെ പാലക്കാട് ജില്ലയിൽ തൃത്താലയിൽ നിന്നാണ്. യാദൃശ്യം, വളരെ യാദൃശ്യമായിട്ടാണ് ഇന്ന് ഇന്ന് കാലത്ത് ഒരു ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു പിന്നെ KSRTC ഒരു സംരംഭം തുടങ്ങിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഫോൺ നമ്പേഴ്സ് തന്നിരുന്നു, അതിൽ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ തുടക്കത്തിൽ അത് ഇന്ന് ഉണ്ടാവും, സർവീസ് ഉണ്ടാവും എന്നുള്ള അവർക്ക് തന്നെ ഒരു ഷുവറിറ്റി ഉണ്ടായതില്ല. കാരണം ആൾക്കാരെ എത്രത്തോളം ഇതിന് പിന്നെ സഹായിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു അവർക്കൊന്നും അറിയേണ്ടതില്ല. ബൈ 11:30 എനിക്ക് കൺഫർമേഷൻ കിട്ടിയത് ഇന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു ആശയമാണിത്. കാരണം നമ്മൾ ഫോറിൻ കൺട്രീസിലെല്ലാം ഒരുപാട് നമ്മൾ കണ്ട് പരിചയമുള്ളതാണ്. ഞാൻ ഒന്നുകൊണ്ട് സജഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇങ്ങനെ ഒരു 2-3 ബസ് ഉണ്ടെങ്കിൽ സി, നമ്മളിപ്പോൾ ഇവർ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിൽ ഓരോരോ സ്പോട്ടിൽ പോയി നിർത്തിയിട്ട് ഒരു 20 മിനിറ്റ്സ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാനുള്ളൊരു പിന്നെ പ്രോഗ്രാമാണ് ഇവിടെ. പക്ഷേ ഇവർ 2-3 ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ബസ്സിൽ കയറാം എന്നുള്ളൊരു രീതി ഉണ്ടെങ്കിൽ സുഖമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലു മോളിൻ്റെ മുന്നിലാണ്. അപ്പോൾ ലുലു മോളിൽ ഇപ്പോൾ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1 ഗ്യാപ്പിൽ അടുത്ത ബസ് വന്നു കഴിഞ്ഞാൽ അതിൽ കയറാം. ഇതിൽ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യുന്നവർക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. പിന്നെ ലുലു മോള് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ടൈം വേസ്റ്റ് ആകില്ല. അപ്പോൾ അങ്ങനെ ഒന്നിന് സജഷൻസ് കൊടുത്തിട്ടുണ്ട്, അവരത് പാസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വളരെ നല്ലൊരു ആശയമാണിത്. ഇത് എല്ലാം നമ്മുടെ കേരളത്തിലുള്ള ലൈക്ക് തൃശ്ശൂർ, അതുപോലെ എറണാകുളം, കോഴിക്കോട് എന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ KSRTC സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.